പറയാനുള്ളൂ, ഗൂഗിള് നോക്കി പോവല്ലേ. ഗൂഗിള് നോക്കി പോകും, പിന്നീട് പണ്ട് വാങ്ങിച്ച കല്ലുണ്ട് ആ അടയാളം, പിന്നെ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ അപ്പുറത്തെ സൈഡ് പിന്നെയും പ്രശ്നമാണ്. ഈ സൈഡ് പിടിച്ച് നോക്കോളാണ് ഞാൻ പറയുന്നത്. ആ വീടാക്കുഴയിലെ റോഡൊക്കെ സ്വിമ്മിംഗ് പൂളാക്കി വയ്ക്കാ. അല്ല, വെള്ളത്തിൽ കളിക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ നിർത്തിയതാണ്. ഇപ്പൊ മൊത്തക്ക് കുളിക്കും. ഈ കിടക്കുന്ന റോഡ്, ഞാനിവിടെ ഇലക്ഷന് മത്സരിച്ചപ്പോൾ ഞാനിവിടെ എൻ്റെ പ്രകടന പത്രികയിൽ പറയുകയും അതേപോലെ തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഇതേ വാഗ്ദാനങ്ങൾ തന്നെ കൊടുത്ത ഈ റോഡ്, അതായത് ഇങ്ങനെ ഉയരം കൂട്ടി ഇങ്ങനെ പൊക്കി നിർത്താം മറ്റ് യാത്രക്കാർക്കോ അല്ലെങ്കിൽ ഇതിലേപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ആവശ്യമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ഇവരൊക്കെ പറഞ്ഞു. ഞാൻ തോറ്റു, ജയിച്ചവർ ഇത് നന്നാക്കണ്ടേ? അതോ സാഹസിക യാത്ര നടത്താൻ വേണ്ടിയിട്ടാണോ ദേ ഇങ്ങനെ വണ്ടിയൊക്കെ വരുന്നത് എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഇപ്പം ശരിയാക്കും, നാളെ ശരിയാക്കും, മറ്റന്നാൾ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് നന്നാക്കി 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 കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാതാക്കി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, എന്ന് പറഞ്ഞ പോലെയാണ്. ദാ 800,000 രൂപ മുടക്കി ഏതാനും നാളുകൾക്ക് മുമ്പ് പണിത ഈ സാധനം കണ്ടോ, ഈ കോൺക്രീറ്റ് കണ്ടോ, താഴ്ന്നുപോയി. അത് മാസങ്ങളൊന്നും ആയില്ല, ദിവസങ്ങൾ കൊണ്ട് പൊളിഞ്ഞു പോയപ്പോൾ ഞാനിത് പരാതി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, നമുക്കത് പരിശോധിക്കാം എന്നൊക്കെയാണ് അന്ന് ഇരുന്നേച്ച സെക്രട്ടറി പറഞ്ഞത്. ഇപ്പം ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ സെക്രട്ടറിയുണ്ട്, ബാക്കി കുറേ കള്ളന്മാരൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ആളെ പേരൊന്നും ഞാൻ പറയണില്ല. കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ 2 ഡോക്ടർമാർ മുങ്ങി വരച്ചില്ലേ? ദേ ഗൂഗിൾ മാപ്പ് നോക്കി റോഡാണെന്ന് വിചാരിച്ചു, ദേ ഇതേപോലെ വരും. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ അവിടെ അപ്പുറം ദേ കണ്ട 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 താഴ്ന്നണ്ട കണ്ട ആ റോഡിന് വീതി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നത്. ഇങ്ങനെയും അപകടങ്ങളൊക്കെ സംഭവിക്കാം. ജനപ്രതിനിധികൾക്ക് ഇത്ര വിവരം കുറഞ്ഞാലും ഉദ്യോഗസ്ഥന് വിവരമുണ്ടാവണം. ആ ഉദ്യോഗസ്ഥൻ സ്ഥലമൊക്കെ ഇങ്ങനെ വന്ന് ഇടയ്ക്കൊക്കെ പരിശോധിക്കണം. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന് ഇതിൽ നടന്ന് 2 ദിവസം പോട്ടേ, വണ്ടി നിന്നുപോയതാണ്. ദേ വണ്ടി വരെ റോഡിലിട്ട് കഴുകണം. കാലം പോയൊരു പോകേ. അപ്പോൾ ഇതേപോലെ റോഡിലൂടെ വെള്ളമാണ് അല്ലെങ്കിൽ റോഡാണെന്ന് വിചാരിച്ച് പോയി ജീവനൊക്കെ നഷ്ടപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും ഇനിയെങ്കിലും ജനപ്രതിനിധികൾ ജനങ്ങളെ സേവിക്കാനായിട്ടുണ്ടാവണം, അല്ലാതെ നിങ്ങൾ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടാവരുത് ജനപ്രതിനിധികളാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.